നമസ്കാരം. ഇന്ത്യയിൽ ഇപ്പോൾ ഇന്ത്യയിൽ എന്ന് തീർത്ത് പറഞ്ഞുകൂടാ, പ്രത്യേകിച്ചും കേരളത്തിൽ. കേരളത്തിലെ ഏറ്റവും വലിയ വാർത്ത ഭാരത് ജോഡോ യാത്രയാണ്. ഈ ഭാരത് ജോഡോ യാത്ര നയിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇത് വലിയ വാർത്തയായത്. അദ്ദേഹം വളരെ ലളിതമായിട്ടുള്ള ജീവിതങ്ങൾ നയിക്കുന്ന ആളാണ് എന്ന് ഒരേ സമയം പറയുമ്പോൾ തന്നെ 41,000 രൂപയുടെ ടീഷർട്ട് ധരിക്കുന്ന വ്യക്തിയാണ് എന്നിപ്പോൾ വെളിവായിരിക്കുകയാണ്. ബി ജെ പി അങ്ങനെ ഒരു ആരോപണവും ഉന്നയിച്ചുകൊണ്ട് വരുമ്പോൾ പണ്ട് മോദി ഇട്ട 10 ലക്ഷത്തിൻ്റെ ഉടുപ്പിൻ്റെ കാര്യം അവരും പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. പക്ഷേ അവർ മനസ്സിലാക്കാത്ത ഒരു സത്യമുണ്ട്, മോദിക്ക് ലഭിക്കുന്ന എല്ലാ സമ്മാനങ്ങളും അദ്ദേഹം പിന്നീട് ലേലത്തിന് വെക്കുകയും ആ തുക രാജ്യത്തുള്ള മറ്റു പാവപ്പെട്ടവർക്കിടെ ഉന്നമനത്തിന് വേണ്ടി അദ്ദേഹം വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന സത്യം ഇന്ന്. 10 രൂപയും ഒരു വെള്ളപ്പേപ്പർ ഉണ്ടെങ്കിൽ വിവരാവകാശ നിയമം വഴി ആർക്കും കിട്ടാവുന്ന രേഖ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഭക്ഷണം 35,000 രൂപയുടെ കൂണാണ് അദ്ദേഹം കഴിക്കുന്നത് എന്ന് ഒരു സമയത്ത് ഒരു ആരോപണമുണ്ടായിരുന്നു. എന്നാൽ ഒരാഴ്ചയ്ക്ക് മുമ്പ് ആ വിവരവും പുറത്തു വന്നിരുന്നു. അദ്ദേഹം പ്രധാനമന്ത്രിയായ സമയത്തും അതിനു മുമ്പ് മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്തും എല്ലാം അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വേതനത്തിൽ നിന്ന് കിട്ടുന്ന തുകയിൽ നിന്ന് മാത്രമാണ്. ഖജനാവിൽ നിന്ന് ഒരു രൂപ പോലും എടുക്കുന്നില്ല എന്ന സത്യവും പുറത്തായിരുന്നു. അതിനാൽ 41,000 രൂപയുടെ ടീഷർട്ടിൻ്റെ ആരോപണത്തിന് ബദലായിട്ട് മോദിയിലേക്ക് അവർക്ക് വിരൽ ചൂണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒടുവിൽ മറ്റു മാർഗമില്ല എന്ന് കണ്ടപ്പോൾ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ സ്വന്തം പണം കൊണ്ടാണ്, ജനങ്ങളുടെ പണം കൊണ്ടല്ല എന്ന് ഒഴുകഴിവ് കണ്ടെത്തിയിരിക്കുകയാണ്. ശരിയാണ്, അദ്ദേഹം എം പി ആണ്. എം പി എന്ന നിലയിൽ അദ്ദേഹത്തിന് ശമ്പളം കിട്ടുന്നുണ്ടാവാം, അതിൽ നിന്നായിരിക്കാം. പക്ഷേ മറ്റെന്തെങ്കിലും പണി അദ്ദേഹം ചെയ്യുന്നുണ്ടോ എന്ന കാര്യത്തിൽ എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും സംശയമുണ്ടാവാം. ഇനി അദ്ദേഹത്തിൻ്റെ ആ സുഖ സൗകര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം കഴിയാൻ പോകുന്ന ഈ ഭാരത് ജോഡോ യാത്രയിൽ അങ്ങോളം ഇങ്ങോളം, അതായത് വൈകുന്നേരങ്ങളിൽ പിന്നീട് രാത്രിയിൽ ഉറക്കം, ആ സമയത്തൊക്കെ അദ്ദേഹം കഴിയേണ്ടുന്ന ഒരു കണ്ടെയ്നറിൻ്റെ അകം, ആ വശമാണ്, അകവശമാണ് നിങ്ങൾ കുറച്ച് സമയമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോയിൽ. അതിൻ്റെ ഉള്ളിലുള്ള സുഖ സൗകര്യങ്ങൾ നോക്കുമ്പോൾ ഇതൊരു വലിയ കൊട്ടാരത്തിൽ പോലും ലഭിക്കാത്ത രീതിയിലുള്ള സുഖ സൗകര്യങ്ങളാണ് അകത്തൊരുക്കിയിരിക്കുന്നത് കാണാം. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ബോളിവുഡ് സൂപ്പർ സ്റ്റാറുകൾ അല്ലെങ്കിൽ ഇവിടെയുള്ള മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ സൂപ്പർ സ്റ്റാറുകൾക്കൊക്കെ ക്യാരവാൻ എന്ന് പറഞ്ഞ ഒരു സംഗതിയുണ്ട്. അതിനകത്ത് അവർ ഒരുക്കിയിരിക്കുന്ന പോലുള്ള, ഒരുപക്ഷെ അതിലും വലിയ രീതിയിലുള്ള സുഖ സൗകര്യങ്ങളാണ് ഈ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത് കാണാം. ഏതാണ്ട് 40 കണ്ടെയ്നറുകളാണ് ഇന്ത്യയിൽ മൊത്തം നടത്തുന്ന ഈ ഭാരത് ജോഡോ യാത്രയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവർ പറയുന്ന പോലെ, അവകാശപ്പെടുന്ന പോലെ ഒരു പദയാത്രയൊന്നുമല്ല, ഒരു സുഖയാത്രയാണ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ട് കോൺഗ്രസ് ഒരുക്കിയിരിക്കുന്നത് കാണാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പരാതി ഉണ്ടായിരുന്നു, അവർക്ക് വേണ്ടത്ര പ്രചരണത്തിന് വേണ്ട പണം ലഭിക്കുന്നില്ല, ഫണ്ടിൻ്റെ ലഭ്യതക്കുറവുണ്ട് എന്ന്. പക്ഷേ ഫണ്ടിൻ്റെ ലഭ്യതക്കുറവുണ്ട് എന്ന് പറയുന്ന അവർ തന്നെ ഇതേപോലൊരു ജാഥയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ യുവ നേതാവ് എന്ന് ഇപ്പോഴും അവകാശപ്പെടുന്ന രാഹുൽ ഗാന്ധിയുടെ ഈ പദയാത്രയ്ക്ക് വേണ്ടിയിട്ട് എത്ര കോടി രൂപയായിരിക്കാം ഈ പദയാത്ര കഴിയുമ്പോൾ അവർ ചെലവഴിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ഊഹിച്ചു നോക്കുക. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ ജാഥ ചിലവഴിക്കാൻ പോകുന്നത്. കേരളത്തിൽ കഴിഞ്ഞ തവണ 19 UDF സീറ്റുകൾ അവർ നേടിക്കഴിഞ്ഞതാണ്. ഇവിടെ ഒരു സീറ്റ് മാത്രമേ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ഇവിടെ നിന്ന് കൂടുതലായിട്ട് അവർക്കൊന്നും കിട്ടാനുമില്ല. അവർ തന്നെ പറയുന്ന പോലെ വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം കളിക്കുന്ന സംഘപരിവാറുകാരൊക്കെ ഉള്ളത് അങ്ങ് നോർത്ത് ഇന്ത്യയിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുമൊക്കെയാണ്. എന്നാൽ വിരോധാഭാസം എന്ന് പറയട്ടെ, ഈ ഭാരത് ജോഡോ യാത്ര അവിടങ്ങളിലൊന്നും സ്പർശിക്കുന്നു പോലുമില്ല. ഗുജറാത്തിൽ ഈ ജാഥയൊന്നും കടന്ന് കയറുന്നു പോലുമില്ല. യു പിയിലാണെങ്കിൽ വെറും 2 ദിവസം മാത്രമാണ്. ഏറ്റവും കൂടുതൽ എം പിമാരെ കൊടുക്കുന്ന സംസ്ഥാനമാണ് യു പി, ഉത്തർപ്രദേശ്. 80 MP അവിടെ ഉള്ളത്. യു പി പിടിച്ചാൽ രാജ്യം പിടിച്ചു എന്നാണ് അർത്ഥം. ആ യു പിയിൽ പോലും വെറും 2 ദിവസമാണ്. മറിച്ചു, അവർക്ക് വലിയ മേധാവിത്വമുള്ള കേരളത്തിൽ മാത്രമാണ് ആ ജാഥ കൂടുതലും ചെലവഴിക്കുന്നത് എന്ന് കാണുമ്പോഴാണ് ഇവിടെയുള്ള പ്രബുദ്ധത ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ മതേതരാണ് എന്ന് അവകാശപ്പെടുന്ന മലയാളിയെ പിന്നെയും പറ്റിക്കാൻ വേണ്ടി ഇവർ തട്ടിക്കൂട്ടുന്ന ഒരു ജാഥയല്ലേ എന്ന് സംശയം തോന്നുന്നത്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.